ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഒരു റിട്ടയേർഡ് ടീച്ചർ, ടീച്ചറിൻ്റെ പേര് എൻ്റെ ഓർമ്മ മറിയാമ്മ ടീച്ചറെന്നാണ്. ടീച്ചറിന് റിട്ടയർമെൻറ്റ് കഴിഞ്ഞപ്പോൾ കിട്ടിയ എല്ലാ ആനുകൂല്യവും ഈ സംഘം തട്ടിക്കൊണ്ടുപോയി. ഒരു ദിവസം ടീച്ചർ എന്നെ വിളിച്ചിട്ട് വളരെ വിഷമത്തോടുകൂടി ഇക്കാര്യം എന്നെ അറിയിക്കുകയുണ്ടായി. അറിയിച്ചപ്പോൾ ഞാൻ അവരുടെ ഓഫീസ് നമ്പർ തന്നാൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു, ഓഫീസിൽ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അവരുടെ സിഇഒ എന്ന് പറയുന്ന ഒരു ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, അവരെ വിളിച്ചാലാണ് ഇത് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഇവരുടെ നമ്പർ ടീച്ചർ തന്നെ എനിക്ക് തന്നു. ഞാൻ ഇവരെ ലക്ഷ്മി എന്ന് പറയുന്ന ആളിനെ വിളിച്ചു. ഇപ്പോഴാണ് പേരൊക്കെ വേറെയാണെന്നൊക്കെ അറിയുന്നത്, ഈ അടുത്ത സമയത്താണ്. വിളിച്ചിട്ട് അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ ഒരു കാര്യം എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഇന്ന സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്, അത് എത്രയും വേഗത്തിൽ നിങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കണം എന്നാവശ്യപ്പെട്ടു. അപ്പോൾ അവരോട് പറഞ്ഞു, ഒരാഴ്ചയ്ക്കുള്ളിൽ അത് കൊണ്ടുവന്ന് ഞങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴും ഇൻസ്റ്റാൾ ചെയ്തില്ല. വീണ്ടും ടീച്ചർ എന്നെ വിളിച്ച് പറഞ്ഞ്, ഞാൻ വീണ്ടും ഇവരെ വിളിച്ച്, ഒന്നുകിൽ നിങ്ങൾ പൈസ മടക്കി കൊടുക്കണം, അതല്ല എങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് വിളിച്ച് അറിയിക്കുകയുണ്ടായി. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് കുറച്ച് പണം ഇവർ മടക്കി ടീച്ചറിന് കൊടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പൂർണ്ണമായിട്ടുള്ള രൂപത്തെക്കുറിച്ച്, പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പിന്നീട് ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഇപ്പോൾ ഈ കേസും മറ്റും വന്നപ്പോൾ അതിൻ്റെ ഭാഗമെന്നുള്ളതല്ല, അവർക്ക് എത്ര പൈസ കിട്ടി എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി കണക്കുകളൊന്നും തന്നെ എനിക്ക് അറിയില്ല. ഞാൻ വിളിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യാവസ്ഥയാണ്, അത് ഇന്ന കാരണത്തിന് വേണ്ടിയാണ് വിളിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിൽ ഉള്ള ഒരാളെ, തട്ടിപ്പോ വെട്ടിപ്പോ എന്നറിയില്ല, എൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിലുള്ള ഒരാൾ ഒരു അവരുടെ ഒരു പരാതി, അവരുടെ ഒരു വിഷമം എന്നോട് പറഞ്ഞാൽ അവർ അതിന് പരിഹാരം കാണാൻ വേണ്ടി ആണ് അവരെന്നെയൊക്കെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതാണ് പിന്നെ നാല് തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചപ്പോഴും കോന്നിയിലെ ജനങ്ങൾ എന്നെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ നിൽക്കുമെന്നുള്ളത് കൊണ്ടാണ് അവരെന്നെ അംഗീകരിച്ചിട്ടുള്ളത്. അത് അവരാണ് കൊടുക്കേണ്ടത്, അവർ ഞാനല്ല കൊടുക്കേണ്ടത്. അങ്ങനെ അവർക്ക് പിന്നെ പണം അവരെ ഈ നാണല്ലോ പോയിട്ടുള്ളത്, അവര് അത് പരാതി കൊടുക്കണം, പോലീസിൽ പരാതി അവരാണ് കൊടുക്കേണ്ടത്. കണ്ണൂർ പ്രകാശിന്റെ